ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പരാതിപ്പെടുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പണമില്ല, സമ്പത്തില്ല, നല്ല സുഹൃത്തുക്കളില്ല, ഒന്നും തന്നെ ഇല്ല എന്ന് പരാതിപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പരാതിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൂടുതൽ പരാതിപ്പെടാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി. ഇത് പതിവാണ്. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ശിഷ്യരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും അദ്ദേഹവുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. അത്തവണ ഗുരു അവരോട് ചോദിച്ചത് ആ ആഴ്ച അവർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയാനായിരുന്നു. ഗുരു ചോദിക്കുമ്പോൾ ഓരോ ശിഷ്യരും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഗുരു ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലർ പറഞ്ഞു ആളുകളെ സഹായിച്ചിട്ടുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുണ്ടെന്ന് ചിലർ പറഞ്ഞു, ചിലർ പറഞ്ഞു വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു താമസിക്കാൻ ഇടം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ആ കൂട്ടത്തിൽ ഒരാൾ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അയാൾക്ക് ഒന്നും തന്നെയില്ല. പരമദരിദ്രനായ മനുഷ്യൻ, നല്ല വസ്ത്രമില്ല, നല്ലൊരു വീടില്ല, ആവശ്യത്തിന് ഭക്ഷണം പോലും അയാൾ കഴിക്കുന്നില്ല. അയാൾ ആകെ കൂടെ വിഷമിച്ച് നിൽക്കുകയാണ്. ഗുരു തൻ്റെ ഊഴമെത്തുമ്പോൾ താൻ എന്താണ് ഗുരുവിനോട് പറയുക? അയാൾ ആകെ വിഷമിച്ചു. അങ്ങനെ അയാൾ പേടിച്ചിരുന്ന ആ നിമിഷമെത്തി. ഗുരു അയാളോട് ചോദിച്ചു, മകനെ നിൻ്റെ വിശേഷം പറയൂ, നീ എന്താണ് സഹായമായി ഈ ആഴ്ചയിൽ ചെയ്തത്? അവൻ വിഷമത്തോടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഗുരു എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഗുരുവിനറിയാമല്ലോ. എനിക്ക് ഒന്നും തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനായി എൻ്റെ പക്കലില്ല. നല്ല വീടില്ല, നല്ല വസ്ത്രമില്ല, നല്ല ഭക്ഷണമില്ല, പിന്നെ ഞാൻ എന്ത് കൊടുക്കാനാണ് ഗുരു? ഗുരു ചിരിച്ചുകൊണ്ട് അവൻ്റെ ഉത്തരം കേട്ടിട്ട് പറഞ്ഞു, മകനെ ആര് പറഞ്ഞു നിനക്കൊന്നുമില്ലാന്ന്? നിനക്ക് നല്ല കണ്ണുകളില്ലേ കാഴ്ചകൾ കാണാൻ നിന്നെ സഹായിക്കുന്നത്? നല്ല ചെവികളില്ലേ ആളുകളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കേൾക്കാൻ, അവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ കേൾക്കാൻ നിനക്ക് ദൈവം നല്ല ചെവികൾ തന്നിട്ടില്ലേ കേൾവി ശക്തിയുള്ളത്? അതുപോലെ നല്ല നാവ് തന്നിട്ടില്ലേ ആൾക്കാരെ സ്നേഹിക്കാനും സാന്ത്വന വർഷം ചൊരിയാനും പാകത്തിനുള്ള നാവ് നിനക്ക് തന്നിട്ടില്ലേ? നല്ല ബലിഷ്ഠമായ കരങ്ങൾ തന്നിട്ടില്ലേ നിനക്ക് ആളുകളെ സഹായിച്ചുകൂടെ? നല്ല കാലുകൾ തന്നിട്ടില്ലേ ആരോഗ്യമുള്ളത്? നിനക്ക് സങ്കടമുള്ളവരുടെ അടുത്തേക്ക് നടന്നു ചെല്ലരുതോ? സന്തോഷമുള്ളവരുടെ അടുത്തേക്ക് നിനക്ക് ചെന്നുകൂടെ? അവരുടെ സന്തോഷത്തിൽ നിനക്ക് പങ്കാളിയായിക്കൂടെ? ഇതൊക്കെ ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ മനസ്സിലേക്ക് പുതിയൊരു ചിന്ത, പുതിയൊരു ആവേശം നട്ടുകൊടുക്കുകയായിരുന്നു ഗുരു. അവൻ ആലോചിച്ചു, ശരിയല്ലേ, താൻ എത്ര സമ്പന്നനാണ്, താൻ എത്ര ധനവാനാണ്, തനിക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം ചൊരിഞ്ഞു തന്നിരിക്കുന്നത്. അവൻ്റെ ആ ചിന്ത അവനെ മാറ്റിമറിച്ചു എന്നാണ് കഥ. അവൻ്റെ ആ ഒരു ചിന്ത, അവൻ്റെ ആ സ്വത്തിനെപ്പറ്റിയുള്ള, അവന് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റിയുള്ള അവൻ്റെ ചിന്ത അവൻ്റെ മനസ്സിനെ മാറ്റിമറിക്കുകയും പിന്നീട് അവൻ ഒരുപാട് അനുഗ്രഹങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും നാട്ടിലൊരു സമ്പന്നനായിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ് കഥയുടെ അവസാനം. സുഹൃത്തുക്കളെ, ഇതിലൂടെ മറ്റൊന്നുമല്ല നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മളുടെ കുറവുകളെപ്പറ്റി ഓർക്കാതെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി ഓർക്കുക, നമ്മൾ മനസ്സിൽ സമ്പന്നതയെക്കുറിച്ചുള്ള ചിന്തകൾ നിറയ്ക്കുക, സന്തോഷത്തെപ്പറ്റിയുള്ള ചിന്തകൾ നിറയ്ക്കുക, സമാധാനത്തെപ്പറ്റി ഓർക്കുക. നമ്മുടെ മനസ്സിനെ ഒരു തരത്തിലും വിഷമങ്ങളും ഇല്ലായ്മകളും അലട്ടാതിരിക്കട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ മനസ്സിലേക്ക് ആത്മവിശ്വാസം ഉണ്ടാവുകയുള്ളൂ, വിജയം നടന്ന് എത്തുകയുള്ളൂ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.